ഒരു നമ്മുടെ ഇന്ദ്രനോടുള്ള ഒരു സ്തുതി മാതിരിയുള്ളതാണ് ഈ പ്രാർത്ഥന. അർച്ചാശക്രായ ശാകിനേ ചജീവതേ ശൃണ്വന്തമിന്ദ്രം മഹയൻ അഭിഷ്ടൂഹി യോ ദൃഷ്ണു നാശവ സാരോദസി ഉഭേ വൃഷാ വൃഷത്വാ വൃഷഭോ നൃഞ്ജതേ. നല്ല വരിയ, കേൾക്കാൻ ഒരു സുഖമുള്ള വരിയാണ്. കട്ടിയുള്ള അക്ഷരങ്ങളല്ല, കട്ടി കുറഞ്ഞ സിമ്പിൾ വാക്കുകളാണ്. അർച്ചാശക്രായ ശാകിനേ ചജീവതേ ശൃണ്വന്തമിന്ദ്രം മഹയൻ അഭിഷ്ടൂഹി യോ ദൃഷ്ണു നാശവ സാരോദസി ഉഭേ വൃഷാ വൃഷത്വാ വൃഷഭോ നൃഞ്ജതേ. ഹേ മനുഷ്യ, ഇത് മനുഷ്യനോടുള്ള ഒരു ഒരു എന്താ അഭിസംബോധനയാണ്. അല്ലയോ മാനവരെ, അതിന് സുഖിക്കുന്നവരും സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും വേദനിക്കുന്നവരും തടസ്സങ്ങൾ അഭിമുഖീകരിക്കുന്നവരും പരാജിതരും വിജയിക്കുന്നവരും എല്ലാം ഉള്ള മാനവരാശിയെ നോക്കിക്കൊണ്ട് വേദമെഴുതിയ ഋഷിമാരെ വിളിക്കുകയാണ്. അല്ലയോ മനുഷ്യ എന്ന് മാനവ, യഥാ ഇന്ദ്ര, എപ്രകാരമാണോ ഇന്ദ്രദേവൻ ഈ പ്രകൃതിയുടെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും വൃഷാ സമർത്ഥ, ചൂടുകൊണ്ട് പൊള്ളലിട്ടിരിക്കുന്ന ഭൂമിയെ തണുപ്പിക്കാൻ, പ്രശ്നങ്ങൾ കൊണ്ട് തിളച്ചു മറിയുന്ന മനുഷ്യ ജീവിതത്തെ ശാന്തമാക്കാൻ, നെഗറ്റീവുകൾ അല്ലെങ്കിൽ ദുഃഖങ്ങളും ദുർഘടങ്ങളായ അനുഭവങ്ങളെയും ഒന്ന് തണുപ്പിക്കാൻ എങ്ങനെയാണോ ഈ പ്രകൃതി നമ്മളെ സഹായിക്കുന്നത്, അതിനുദാഹരണം വൃഷാ സമർത്ഥ, മഴ പെയ്യിക്കാൻ ഈ ഊഷര ഭൂമി, ചൂടുകൊണ്ട് പൊള്ളുന്ന ഭൂമിയെ തണുപ്പിക്കാൻ ഇന്ദ്രൻ എങ്ങനെയാണോ മഴ പെയ്യിപ്പിക്കുന്നത്, സമർത്ഥനായി മഴ പെയ്യിപ്പിക്കുന്നത്, വൃഷത്വാ ഹിതകരമായ നിലയിൽ മഴ പെയ്യിച്ചിട്ട്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പരിഹരിച്ചിട്ട്, എന്ത് ദുർഘടങ്ങൾ ഉണ്ടെങ്കിലും ആ ദുർഘടങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ വേദനകളെയും തടസ്സങ്ങളെയും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പരിഹരിക്കുന്നത് പോലെ, അതാരെന്ത് ചെയ്യുന്നത് പോലെയാ, ഇന്ദ്രൻ ചുട്ടുകൊള്ളുന്ന ഭൂമിയിലേക്ക് ആവശ്യമായ മഴ പെയ്യിച്ച് ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്ന പോലെ. മഴ പെയ്യിക്കുമ്പോൾ ഇപ്പോൾ ഒമാനിൽ വന്നിരിക്കുന്ന വെള്ളപ്പൊക്കം മാതിരിയുള്ള മഴയല്ല, ബോംബെയിൽ വന്നിരിക്കുന്ന വെള്ളപ്പൊക്കം മാതിരിയുള്ള മഴയല്ല, നമ്മളുടെ വളരെ വളരെ പ്രഗത്ഭനായിട്ടുള്ള കേരളത്തിലെ പ്രധാനമന്ത്രി, കേരളത്തിലെ പ്രധാനമന്ത്രി ആംസ്റ്റർഡാമിൽ പോയപ്പോൾ പെയ്ത മഴ വെള്ളപ്പൊക്കമല്ല, അങ്ങനെയുള്ള വെള്ളപ്പൊക്കമല്ല. ഇതെന്താ പറയുക, വളരെ കുറച്ച് മഴയില്ല, മഴയുണ്ട് അതിമഴ. ഇതിന് നമുക്ക് വേണ്ടത് മധ്യരേഖയാണ്, ഇല്ല ഓവർ എന്നുള്ളതിലേക്കാണ് നടക്കുക, ആവറേജ് ദ നീഡഡ്. അപ്പോൾ സമർത്ഥനായിട്ട് മഴ പെയ്യിക്കുക, എന്തിന്, ഭൂമിയെ മാനവരാശിയെ വൃക്ഷലതാദികളെ തഴച്ചു വളരാൻ പാകത്തിനുള്ള അത്രയും മഴ സമർത്ഥമായിട്ട് പെയ്യിക്കാം. അതുപോലെ നമ്മൾ അതിൻ്റെ കോൺവേഴ്സ് തിയറം എടുത്ത് നോക്കുക, ഏത് പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഇന്ദ്രദേവന്റെ കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിതകരമായ നിലയിൽ മഴ പെയ്യിക്കാം, ഹിതകരമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഹിതകരമായ രീതിയിൽ ദുർഘടങ്ങൾ തരണം ചെയ്യുക, ഹിതകരമായ രീതിയിൽ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക. ഓവർ എക്സൈറ്റ്മെന്റും അല്ല, അണ്ടർ ഡിപ്രഷനും അല്ല. അപ്പോൾ അഭീഷ്ടം ചൊരിയുന്നവനായി തീരുന്നു, അതായത് എന്ത് നമ്മൾ ചോദിച്ചോ ആവശ്യത്തിന് തരിക, ആവശ്യത്തിന് കൊടുക്കുക, അത് അഭീഷ്ടം ചൊരിയുന്നവനായിട്ട്. അഭീഷ്ടം ചൊരി എന്ന് വെച്ചാൽ വാരിക്കോരി കൊടുത്ത് അത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലല്ല. നമുക്ക് കാണാൻ സാധിക്കും, പണത്തിന്റെ ഹൂങ്ക് കൊണ്ട് പല മക്കളും, കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളുടെ അവസ്ഥ നോക്കുക, ഷാരൂഖ് ഖാന്റെ മക്കളുടെ അവസ്ഥ നോക്കുക, ബാക്കിയുള്ളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്നും ഇന്നലെയും നിറഞ്ഞു വരുന്നത് കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ആരുടെ മക്കൾക്ക് എന്ത് തരത്തിലുള്ള ഗതികേട ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അച്ഛനമ്മമാർ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരുന്നു. പക്ഷേ അഭീഷ്ടം ആവശ്യമുള്ളത്, റിക്വയേർഡ്, ഗിവിംഗ് ദ റിക്വയേർഡ് തിങ് ടു ദ ലെവൽ ഓഫ് റിക്വയർമെന്റ്. ഡോണ്ട് ഗിവ് ഓവർ, ഡോണ്ട് ഗിവ് അണ്ടർ. ഈവൺ ഇഫ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് അണ്ടർ, ഡോണ്ട് ഗിവ് ഓവർ. പരിധിക്ക് അപ്പുറം കൊടുക്കല്ലേ. അപ്പോ വൃഷഭ സഞ്ജാത, അഭീഷ്ടം ചൊരിയുന്ന, അഭി പ്ലസ് ഇഷ്ടം, അഭി എന്ന് വെച്ചാൽ
ചൈതന്യവത്തായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയോ അത്രയും, ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് എത്രയോ അത്രയും. അഭി പ്ലസ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് പശുക്കുട്ടിക്ക് എത്ര പാല് ആവശ്യമാണോ അത്രയും പാല് കൊടുക്കുന്ന അമ്മ പശുവിനെ പോലെ ഗ്ലോറിയസ്ലി കൊടുക്കുക. വാട്ട് എവർ ഇസ് നീഡഡ് ഈവൺ ഇഫ് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ലെസ്, നോട്ട് ഓവർ ഡോസ്. ഓവർ ഡോസ് അല്ലാതെ അഭീഷ്ടം ചൊരിയുന്നവനായി തീരുന്നു ഇന്ദ്രൻ. എങ്ങനെയാണ് ഈ ഭൂമി ചുട്ടുപൊള്ളുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മഴവെള്ളം കൊടുത്ത് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന, അതുപോലെ ദൃഷ്ണുനാ വിട്ടുവീഴ്ചയില്ലാത്ത വേനലിന് കടുത്ത വെല്ലുവിളിയായി ശവസാ വൃഷ്ടിയ ശക്തമായ മഴയാൽ. അതായത് വിട്ടുവീഴ്ചയില്ലാത്ത വേനലിന് കടുത്ത വെല്ലു, വിട്ടുവീഴ്ചയില്ലാത്ത വേനലിന്, സാധാരണ വേനലാണെങ്കിൽ സാധാരണ മഴ, കൊടും വേനലാണെങ്കിൽ ആ വേനലിനെ കൗണ്ടർ ചെയ്യാൻ പാകത്തിന് ശക്തമായ മഴയാൽ. ഇപ്പൊ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ, പ്രശ്നങ്ങൾ മിഡിൽ ഗ്രേഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ, പ്രശ്നങ്ങൾ വളരെ സിമ്പിൾ സില്ലി ആണെങ്കിൽ അതിന് വലിയ സൊല്യൂഷൻ ഒന്നും വേണ്ട, അവരൊന്നും തന്നെ തീർത്തോളണം. ഉഭയരോദസി അന്തരീക്ഷം ഭൂമി എന്നീ രണ്ടിനെയും, അന്തരീക്ഷത്തെയും ഭൂമിയെയും നിറഞ്ഞതെ ശുദ്ധിയും നനവുമുള്ളതാക്കി യോഗ്യമാക്കി തീർക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ച് മനസ്സിനെ ശാന്തിയുള്ളതാക്കി തീർക്കുക, പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുക, വേനലിൻ്റെ ചൂടിനെ ഇല്ലാതെയാക്കുക, വേനലിലൂടെ മനുഷ്യ ഭൂമിയുടെ വരൾച്ചയെ ഇല്ലാതെയാക്കി വളർച്ചയ്ക്ക് അത് കാരണമാക്കി തീർക്കുക, അന്തരീക്ഷവും ഭൂമിയും ശാന്തമാക്കുക. നേരെ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാനവരാശിയുടെ പ്രശ്നങ്ങൾ, ഞാൻ വെറുതെ പറയുകയാണ്, സമ്പത്ത് തീരെയില്ലാത്തവന് ആവശ്യമായ സമ്പത്ത്, ഭക്ഷണം കഴിക്കാൻ തീരെയില്ലാത്തവന് ആവശ്യമായ ഭക്ഷണം, രോഗം കൊണ്ട് പൊറുതി മുട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് മെല്ലി ലഭിക്കാനുള്ളത്, ഒരു ജോലിയും ഇല്ലാതെ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന് ഒരു ജോലി, വസ്ത്രമില്ലാത്തവന് ഒരു വസ്ത്രം, ആവശ്യത്തിന് ബാക്കി അവനുണ്ടാക്കണം. അപ്പോൾ വെട്ടി പൊളിക്കുന്ന പൊളിയുന്ന ആ വെയിലിനെ കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള മഴ ഭൂമിയെയും അന്തരീക്ഷത്തെയും തണുപ്പിക്കുക, ശുദ്ധിയും നനവുമുള്ളതാക്കി യോഗ്യമാക്കുന്നു. ശാഖിനേ പ്രശംസനീയമായ ശക്തിയും ഗുണവുമുള്ള സജീവതേ ശക്രായ അർച്ച അനുപമ ബുദ്ധിമാനായ ഇന്ദ്രനായിക്കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിതാ അർച്ചന നടത്തുന്നു. തിന്മകളെ ഇല്ലാതെയാക്കുക, പ്രകൃതിയെ നേർരേഖയിൽ നിറയ്ക്കുക, ഭൂമിയെ സമ്പുഷ്ടമാക്കുക, അന്തരീക്ഷത്തെയും ഭൂമിയെയും ജലസമൃദ്ധമാക്കുക, മാനവരാശിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. തുടങ്ങുന്നത് തന്നെ ഹേ മനുഷ്യ എന്ന് പറഞ്ഞിട്ടാണ്, മന്ത്രത്തിൽ തന്നെയുള്ള വാക്കാണ് ഹേ മനുഷ്യ എന്നുള്ളത്. അപ്പം ആ മനുഷ്യനോട് പറയുകയാണ്, ഈ പ്രകൃതി എങ്ങനെയാണോ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അന്തരീക്ഷത്തിലും ചൂടുകൊണ്ടും അങ്ങ് ഭൂമിയിലും വൃക്ഷലതാദികൾക്കും ജന്തുജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ വളരെ സാത്വികമായിട്ട് മംഗളകരമായി പരിഹരിക്കുന്നത്, അതിന് പ്രശംസനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷത്തിലെ കോൺഷ്യസ്നസ് ആൻഡ് അവയർനെസ്, ഈ അന്തരീക്ഷത്തെ, ഈ ഭൂമിയെ, ഈ വായുമണ്ഡലത്തെ, ഈ സമുദ്രത്തെ, ഈ മേഘത്തെ പ്രശംസനീയമായ ശക്തിയും ഗുണവുമുള്ള അനുപമ ബുദ്ധിമാനായ ഇന്ദ്രനായിക്കൊണ്ട് ഞങ്ങളിതാ പൂജ നടത്തുന്നു, കീർത്തനങ്ങൾ ചൊല്ലുന്നു, വൈദിക ഋഷിമാര് എഴുതിയിരിക്കുന്ന മന്ത്രങ്ങൾ ആലപിക്കുന്നു. യോഗ്യമായ ശ്രുതി, യോഗ്യമായ അപ്രോപ്രിയേറ്റ് ഹാർമോണിയസ് പൊളൈറ്റ് സ്വീറ്റ് ശ്രുതി കേൾക്കുന്ന സ്തുത്യ ആലാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളിതാ ഇന്ദ്രനെ വാഴ്ത്തുന്നു. അർച്ചത പ്രാർച്ചത പ്രിയമേധാസോ അർച്ചത അർച്ചന്തു പുത്രകാ ഉദപുരന്ന ദൃഷ്ണ അർച്ചത പ്രാർച്ചത. അത് ഇതിലുള്ളതല്ല. മകനെ, മക്കളെ, കുടുംബാംഗങ്ങളെ, ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ആ ചൈതന്യത്തെ അർച്ചത പ്രാർച്ചത പ്രിയമേധാസോ അർച്ചത അർച്ചിക്കുക, സ്തുതിക്കുക, വർണ്ണിക്കുക, നല്ല അക്ഷരങ്ങൾ ചേർത്ത്, നല്ല വരികൾ ചേർത്ത്, നല്ല മന്ത്രങ്ങൾ കൊണ്ട് ഈ പ്രകൃതി എന്ന ദേവതാ സങ്കല്പത്തെ ആരാധിക്കുക. പ്രിയ മേധാസോ അർച്ചത, മേധാശക്തി ലഭിക്കാനായിട്ട്
പ്രിയമായ അനുഗ്രഹം ലഭിക്കാനായിട്ട് ജീവിതം ധന്യമാക്കാനായിട്ട് പ്രകൃതിയിലുള്ള ഘടകങ്ങളെ സ്തുതിക്കുക. ശൃണ്വന്തം ഇന്ദ്രം മഹയൻ, യോഗ്യമായ ശ്രുതി, നല്ല ഈണത്തിലുള്ള ശ്രുതി കേൾക്കുന്ന, സ്തുത്തി ആലാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മഹാപ്രപഞ്ച ചൈതന്യത്തെ ഇന്ദ്രനെ വാഴ്ത്തി അഭിസ്തുഹി, അഭിലാഷപൂരകനാകും വിധം പൂജിക്കുക. നിങ്ങൾക്ക് പ്രകൃതി അഭിലാഷപൂരകമാം വിധത്തിൽ അനുഗ്രഹാശിസ്സുകൾ ചൊരിയട്ടെ, അഭിലാഷപൂർത്തിക്കായിട്ടുള്ള അനുഗ്രഹാശിസ്സുകൾ ചൊരിയട്ടെ. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വരികൾ കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കിട്ടുക? ജയകുമാർ IAS, മലയാള സർവകലാശാലയിലെ വൈസ് ചാൻസലർ, അദ്ദേഹം പ്രകൃതിയെക്കുറിച്ച് എഴുതുന്ന ചില പാട്ടുകളിലൊക്കെ കിട്ടും. സൂര്യാമ്പു ഓരോ വയൽപ്പൂവിലും വൈരം വിതയ്ക്കുന്നുവോ, അല്ലെ, എന്ത് രസാതല്ലേ. ഒന്ന് സൂര്യൻ, രണ്ട് വയൽപ്പൂവ്, അമ്പു വെള്ളം, ആ വെള്ളത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വൈരം, എന്ത് വാക്കുകളാണ് അല്ലേ. ശരിക്കും കേൾക്കുമ്പോൾ കായിലെ രോമ എഴുന്നേറ്റ് നിൽക്കുന്നു. വൈദിക പദങ്ങളുടെ എന്താ പറയുക, ചൈതന്യവത്തായ പ്രയോഗങ്ങളാണ്. സംസ്കൃതത്തിൽ MA വരെ പഠിച്ച വയലാർ രാമവർമ്മയ്ക്കും സംസ്കൃതത്തിൽ പൂർവികമായി ലഭിച്ചതാകാനാണ് സാധ്യത, ജയകുമാർ IASനും. അങ്ങനെ അവരുടെയൊക്കെ ചില വാക്കുകൾ, അവരുടെയൊക്കെ അവർ വേദവരികൾ, ഇപ്പോഴും ആ വരി നോക്ക. അനുപമ ബുദ്ധിമാനായ ഇന്ദ്രനായിക്കൊണ്ട് യോഗ്യമായ ശ്രുതി, യോഗ്യമായ ശ്രുതി കേൾക്കുന്ന, സ്തുത്തി ആലാപനങ്ങൾ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളിലൂടെ പ്രകൃതി ചൈതന്യമായ ഇന്ദ്രനെ വാഴ്ത്തുക, പ്രകൃതി ഇന്ദ്രനെ വാഴ്ത്തുക, അഭിലാഷപൂരകനാകും വിധം പൂജിക്കുക. എന്ത് രസമായിട്ടുള്ള വരികളാ. ഇനി നമുക്ക് അതിൻ്റെ അബ്സ്ട്രാക്ട് പെട്ടെന്നൊന്ന് വായിച്ചേക്കാം. മഴ പെയ്യിക്കാൻ സമർത്ഥനാണ് ഇന്ദ്രദേവൻ. അദ്ദേഹം ഹിതകരമായ നിലയിൽ മനുഷ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മഴ പെയ്യിക്കുന്നവനായി തീരുന്നു നമ്മളുടെ മുമ്പിൽ. തൻ്റെ ധാർമ്മിക ബലം കൊണ്ടാണ് അദ്ദേഹം മഴ പെയ്യിക്കുന്നത്. വാക്ക് നോക്കുക, ധാർമ്മിക ബലം, അല്ലാണ്ട് മസിൽ പവർ അല്ല, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പവർ അല്ല, ധാർമ്മിക ശക്തി കൊണ്ടാണ് മഴ പെയ്യിക്കുന്നത്. യുക്തമായ കാര്യത്തിൽ ചെലുത്തുന്ന ബലം ധാർമ്മികം തന്നെ. മഴ മൂലം അന്തരീക്ഷം ശുദ്ധിയുണ്ടായി, ഭൂമി കൃഷിക്ക് യോഗ്യമായി. ഇന്ദ്രന്റെ ഈ ശക്തിയും ഗുണവും പൂജനീയമാണ്. അതിനാൽ പൂജയും സ്തുതിയും കൊണ്ട് ഇന്ദ്രനെ, പ്രപഞ്ച ചൈതന്യത്തെ, പ്രകൃതിയെ, സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ആ മഹാ ചൈതന്യത്തെ അഭിലാഷപൂരകനാക്കി തീർക്കുക. സാധകന്റെ ഇന്ദ്രസാധന മൂലം ആ ദേവന്റെ മനസ്സ് സാധകന് അനുഗുണമാകട്ടെ. അതിനുതകും വിധം വേണം ഇന്ദ്ര മഹാപ്രഭുവിനെ, പ്രപഞ്ചത്തെ, പ്രപഞ്ച ചൈതന്യത്തെ, പ്രപഞ്ചത്തിൻ്റെ മനോവികാരത്തെ വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ. പ്രണാമം, നമസ്കാരം. വേറൊന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പരമാവധി ജനങ്ങൾക്ക് എത്തിക്കാം. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ടെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് കുറേ പേര് പറഞ്ഞു. നമ്മുടെ രാവിലത്തെ പരിപാടി 10 ദിവസം കൊണ്ട് നിർത്തരുത് സാറേ, അത് നിരന്തരം തുടരണം. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞമാതിരി ഒരു ആഗ്രഹം കൂടിയുണ്ട്, വേദം മുഴുവനും ഇങ്ങനെ മലയാളത്തിൽ പറയുക. ഇപ്പോൾ 3 വോളിയം എൻ്റെ കയ്യിലുണ്ട്, ബാക്കി 4 വോളിയം കൂടി നാളെ ഞാൻ ഓർഡർ ചെയ്യാൻ പോവാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അപ്പോൾ 7 വോളിയം. അതിനു മുമ്പ് ചത്തുപോയില്ല എങ്കിൽ വേദം മുഴുവനും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് എത്തിക്കാം. സന്തോഷമുണ്ട്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്കൊക്കെ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുക്കൾക്ക്. പ്രണാമം, നമസ്കാരം.